സഖാവ് പിണറായി വിജയന്റെ സ്ഥലമാണ് കണ്ണൂര്. നമുക്ക് അതിയായ നിയമനം അവിടെ നിന്ന് ലഭിക്കുമെന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. നമസ്കാരം. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിനു മുൻപിൽ സത്യാഗ്രഹത്തിലാണ്. അവർ സമരം ചെയ്യുന്നു, മുട്ടിലിഴയുന്നു, അവർ ഭിക്ഷയാചിക്കുന്നു, മീൻ വിൽക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രി ഇതുവരെ അവരെ വേണ്ടതുപോലെ കേട്ടിട്ടില്ല. നമുക്കറിയാം, ആദ്യത്തെ പിടിവാശിയിൽ അല്പം പിറകോട്ട് വന്നു എന്ന ആശ്വാസം മാത്രം, അതായത് ചർച്ചയേ ഇല്ല എന്ന് പറഞ്ഞിടത്ത് ഒരു പോലീസ് ഓഫീസറെയും ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറിയെയും വിട്ട് ഗുണമില്ലാത്ത ഒരു ചർച്ചയ്ക്ക് തയ്യാറായി എന്നത് മാത്രമാണ് ആശ്വാസകരം. മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ജനപ്രതിനിധികളോ ഈ കുട്ടികളുടെ ആവശ്യത്തിന് ചെവി കൊടുത്താൽ എന്തോ കുറവാണ് എന്ന് വിശ്വസിക്കുന്നു. ജനങ്ങൾ വികാരഭരിതമായി തന്നെ ഈ ജനകീയ സമരത്തെ ഏറ്റെടുത്തിരിക്കുന്നു. അതിനിടയിൽ ചിലരെങ്കിലും ചോദിക്കുന്നു, എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന്. ഞാൻ ഈ സമരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സിനോട് സംസാരിച്ചിരുന്നു. വ്യക്തമാക്കുന്നതിനുള്ള നീക്കം നടത്തി. രണ്ട് റാങ്ക് ലിസ്റ്റുകാരുടെ പ്രതിനിധികൾ ഇപ്പോൾ മറുനാടൻ ടിവിയുടെ സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നു. ഒന്ന്, മുട്ടിലിഴഞ്ഞും ഭിക്ഷയാചിച്ചും സമരത്തിന് വേണ്ടി ജീവിത സമരമായി മാറ്റിയെടുത്തിരിക്കുന്ന CPO റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സാണ്, സിവിൽ പോലീസ് ഓഫീസർമാരുടെ റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സ്. രണ്ടാമത്തേത് പുതുതായി സമരത്തിലെത്തിയതാണ്. നേരത്തെ അവർ സമരം നടത്തുന്നുണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും അവർ സമരം ശക്തമായിരിക്കുന്നു. ഫോറസ്റ്റ് വാച്ചേഴ്സിന്റെ റാങ്ക് ലിസ്റ്റിലുള്ളവർ ഈ മൂന്ന് പേരും. അതിൽ ശ്രദ്ധിക്കുക, ആദർശ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ആദർശിന്റെ കയ്യിലും കാലിലുമൊക്കെ പരിക്ക് കാണാം. ആദർശിനെ പോലെ പലരും ഇന്ന് സമരപന്തലിൽ പോലും വരാതെ മുറിയിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്, കാരണം ശരീരം മുഴുവൻ പരിക്കാണ്. എന്ത് പറ്റി ആദർശ്, നിങ്ങൾക്ക് എന്ത് പറ്റി, ശരീരം എങ്ങനെ ആകാൻ കഴിയുന്നതാണ്? ഞങ്ങള് ഓരോ ദിവസമായ സമരങ്ങളിലെ വ്യത്യസ്തമായ രീതിയിൽ സർക്കാരിനെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അവർ ഞങ്ങൾ എന്ത് ചെയ്തിട്ടും ഞങ്ങളോട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല. രണ്ടു ദിവസം മുമ്പ് ചർച്ചയുണ്ടായിരുന്നു, കുറച്ച് ദിവസം മുമ്പ് ചർച്ചയുണ്ടായിരുന്നു. പക്ഷെ ആ ചർച്ചയിൽ ഞങ്ങൾ കൊടുത്ത രേഖകളെല്ലാം സാർമാർ കൊണ്ടുപോയിട്ട് ഒരു റെസ്പോൺസും ഇല്ല. എത്ര ദിവസമായിട്ട് നമ്മൾ വീണ്ടും മുട്ടിലഴിഞ്ഞിട്ടും മീൻ വിറ്റിട്ടും ഓരോ രീതിക്കാണെങ്കിലും സർക്കാർ ശ്രദ്ധ പിടിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം പരിക്കുണ്ടായത് എങ്ങനെയാണ്? ഞങ്ങൾ മുട്ടിലിഴിഞ്ഞു, ടാറിട്ട് റോഡിലാണ്. സർക്കാർ അറിയാം എത്രത്തോളം ചൂടും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. കൈയൊക്കെ നല്ല പൊട്ടനുണ്ട്, കാലിൽ പൊട്ടനുണ്ട്. വേറൊരു അഞ്ചുപേര് ഹോസ്പിറ്റലായിരുന്നു, അവരിന്ന് സമരത്തിന് വന്നിട്ടില്ല, ഞാൻ മാത്രമാണ് വന്നത്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? എക്സാക്ട്ലി നിങ്ങളുടെ വിഷയം എന്താണ്? വിഷ്ണു പറയും, എക്സാക്ട്ലി എന്താണ് വിഷയം? സാർ, ഞങ്ങളെ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്ത് കേസ്, അതായത് സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്നത് കേരള പോലീസിലെ കോൺസ്റ്റബിൾ ആയിട്ട് ഒരാളെ ജോലിക്ക് എടുക്കുന്ന ലിസ്റ്റാണ്. അതെ, അതിൽ SAP-യിലും KP-യിലും ഒക്കെ ആയിരിക്കും എടുക്കുന്നത്. അതല്ലേ ആ ട്രെയിനിങ്? ഓക്കെ, അതാണ് ലിസ്റ്റ്. ആ ലിസ്റ്റ് നിങ്ങൾ പരീക്ഷ എഴുതിയവരാണ്? ഏത് വർഷം നിങ്ങൾ പരീക്ഷ എഴുതി? 2020. 2020 നിങ്ങൾ പരീക്ഷ എഴുതി? അല്ല, 2020 റാങ്ക് ലിസ്റ്റ് വന്നു. നിങ്ങൾ എന്നാ പരീക്ഷ എഴുതിയേ? ഞങ്ങൾ പരീക്ഷ എഴുതി 2017 വന്ന നോട്ടിഫിക്കേഷനാണ്. നോട്ടിഫിക്കേഷൻ വന്നു, അത് ഞാൻ 18 അങ്ങനെ പരീക്ഷ എഴുതി. അതെ, അത് ഈ നിപ്പ പ്രളയം പിന്നെ അങ്ങനെ കുറെ സാഹചര്യങ്ങൾ വന്ന് പരീക്ഷ മാറ്റിവെച്ച് ആണ് ആ പരീക്ഷ നടത്തിയത്. ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു, ഡേറ്റ് മാറ്റിവെച്ചാണ് എക്സാം നടത്തിയത്. പിന്നെ ഇതിനിടയിൽ പരീക്ഷയ്ക്ക് ഇങ്ങനെ അയച്ച്, നമ്മളിപ്പം ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് ചില ഉദ്യോഗാർത്ഥികൾ, ചില വിഭാഗ ഉദ്യോഗാർത്ഥികൾ ഒരുമിച്ചിരുന്ന് രാത്രി അർദ്ധരാത്രി ഇങ്ങനെ ആപ്ലിക്കേഷൻ അയച്ച സമയത്ത് അവർക്ക് അടുത്തടുത്ത് എക്സാമിനുള്ള സൗകര്യം കിട്ടി. അത് കോപ്പി അടിക്കുന്ന സൗകര്യം ഒരുക്കും. അത് ഞങ്ങള് ബഹുമാനമുള്ള പബ്ലിക് സർവീസ് കമ്മീഷനെ ചൂണ്ടിക്കാണിച്ചു. നിങ്ങൾക്ക് അതെങ്ങനെ മനസ്സിലായത്? അത് ഒരുപാട് പേർക്ക് അടുത്തടുത്ത് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുമിച്ചിരുന്ന് പഠിക്കുന്നവർക്ക് അടുത്തടുത്ത് കിട്ടിയ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അത് ഈ സിവിൽ പോലീസ് ഓഫീസർ റാങ്കിൽ അതിന്റെ ആ എക്സാം സമയത്തായിരുന്നു. ആദ്യത്തെ ഒരു എക്സാം ഡേറ്റ് കിട്ടിയ സമയത്ത് ഒരുപാട് പേർക്ക് കിട്ടിയ ഹാൾ ടിക്കറ്റ് അടുത്തടുത്തായിരുന്നു. ഒരുമിച്ച് നടക്കുന്നവർ, ഒരുമിച്ച് കളിക്കാൻ പോകുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവർക്ക് അടുത്തടുത്ത് എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് കിട്ടിയ സംഭവം ഉണ്ടായി. അത് ഞങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയുണ്ടാകുകയും അത് പബ്ലിക് സർവീസ് കമ്മീഷനെ പൊതുരംഗത്ത് ചർച്ചയാകുകയും തുടർന്ന് ആ പരീക്ഷ മാറ്റിവെച്ചു. പരീക്ഷ ഡേറ്റ് മാറ്റിവെച്ചിട്ട് പുതിയ രീതിയിൽ വീണ്ടും അവർ അത് എക്സാം നടത്തി. അത് ആ ഒരു വിഷയമെല്ലാം മാറ്റിയതിന് ശേഷം എക്സാം നടത്തി പിന്നെ റാങ്ക് ലിസ്റ്റ് വരികയും
ഈ റാങ്ക് ലിസ്റ്റ് വരുന്നതിനെ തുടർന്നാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു കത്തിക്കുത്ത് സംഭവം ഉണ്ടാകുക. റാങ്ക് ലിസ്റ്റ് വന്ന ഉടനെയാണോ കത്തിക്കുത്ത് ഉണ്ടാകുന്നത്? അതെ, റാങ്ക് ലിസ്റ്റ് വന്ന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കത്തിക്കുത്ത് ഉണ്ടാകുന്നത്. കത്തിക്കുത്ത് ഉണ്ടായതിനെ തുടർന്ന് ഈ വാർത്ത വരുന്നു. വാർത്ത വന്നപ്പോൾ പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള 1-ാം റാങ്കും 2-ാം റാങ്കും 26-ാം റാങ്കും വാങ്ങിയ മിടുക്കരായ ഉദ്യോഗാർത്ഥികളാണ് ഈ കേസിൽ പ്രതികളായെന്ന് ഒരു ശ്രുതി വന്നായിരുന്നു. അപ്പോൾ പറഞ്ഞത് ഇപ്പോൾ എത്ര തന്നെ ആയാലും പഠിത്തത്തിന് അവരും 1-ാം മുന്നിലാണ്. ഇവർ എന്തൊക്കെ സാമൂഹ്യ രംഗത്തുണ്ടെങ്കിലും പഠിത്തത്തിൽ 1-ാം സ്ഥാനത്താണെന്ന് പറയുകയും പിന്നെ തുടർന്ന് ഇവരുടെ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്നും ഈ പരീക്ഷയിലെ ചോദ്യപേപ്പർ എങ്ങനെയോ ചോർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഈ 3 ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയത് ഒരേ കോഡ് നമ്പറുള്ള ചോദ്യപേപ്പറാണെന്നാണ് തെളിഞ്ഞത്. അങ്ങനെ കേസ് മൂലം ഞങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു ഇത് നടത്തിയിട്ടില്ല. കാരണം ഞങ്ങൾ പഠിച്ചെഴുതി ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല ഇത്, ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ ജോലിയാണ്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നീണ്ടുപോവുകയും ഞങ്ങൾ സർക്കാരിനെയും ബഹുമാനപ്പെട്ട എല്ലാവരെയും പ്രതിപക്ഷ നേതാവ് ഈ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് നിയമനം തുടങ്ങുന്നതിന് മുമ്പാണ് ഈ വിവാദം ഉണ്ടാവുക. അതെ അതെ, ഈ വിവാദം ഉണ്ട്. കേസ് അന്വേഷണം 4 മാസത്തോളം നീണ്ടുപോയി. ആ സമയത്ത് സർക്കാരിനെ മന്ത്രിമാരെയും MLA മാരെയൊക്കെ പറയുകയും ബഹുമാനമുള്ള പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാരെ കണ്ട് ഞങ്ങളെ നിരപരാധിത്വം പറയുകയും പ്രതിപക്ഷ നേതാവ് തന്നെ പിന്നീട് വാർത്താ സമ്മേളനത്തിലൂടെ പറയുകയും ഈ ക്രിമിനൽ ആയിട്ടുള്ള ആളുകളെ ഇതിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് അർഹരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കൊടുക്കണമെന്നൊക്കെ വാർത്താ സമ്മേളനത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെടുകയും എല്ലാ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടായതിനെ തുടർന്ന് ഞങ്ങൾക്ക് നിയമനം ഈ ക്രിമിനൽ ഈ കുറ്റകൃത്യം ചെയ്തവരെ പുറത്താക്കിക്കൊണ്ട് ബാക്കിയുള്ളവർക്ക് നിയമനം ഒരു സെക്കൻഡ് ഈ കുറ്റകൃത്യം ചെയ്തവരെ പുറത്താക്കി പുതിയ ലിസ്റ്റ് വന്നു അതോ അവർ ആ പഴയ ലിസ്റ്റ് തന്നെയാണ്? പഴയ ലിസ്റ്റിൽ നിന്ന് ഇവരുടെ പേര് മാത്രം റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പൊ പുതിയ ലിസ്റ്റ് ആ ലിസ്റ്റ് അപ്പോഴും എന്ന് പ്രഖ്യാപിച്ചു അന്ന് മുതൽ ഡേറ്റ് കണക്കാക്കുന്നത്? അന്നൊരു മുതൽ ഡേറ്റ് ആണ്. അല്ലാതെ ഈ അവരെ ഒഴിവാക്കിയുള്ള ഡേറ്റ് അംഗീകരിക്കുന്നില്ല? അവരംഗീകരിക്കുന്നില്ല. ശരി, അങ്ങനെ ഓർക്കുക പ്രേക്ഷകർ ഒരു കാര്യം ശ്രദ്ധിക്കുക. എക്സാമിനേഷൻ നീണ്ടുപോകുന്നു, പലതവണ മാറ്റിവെക്കുന്നു, പല തിരിമറികൾക്കും ശ്രമം നടക്കുന്നു. അങ്ങനെ ഒടുവിൽ എക്സാം നടന്നു, റാങ്ക് ലിസ്റ്റ് വരുന്നു. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഈ പറയുന്ന തട്ടിപ്പുകാർ അതിനകത്തുണ്ടെന്ന് കണ്ടെത്തുന്നു. അതായത് അവർ കത്തിക്കുത്ത് കേസിൽ പ്രതിയായതുകൊണ്ട് കണ്ടെത്തുന്നു. അവർ കത്തിക്കുത്ത് കേസിൽ പ്രതി അല്ലെങ്കിൽ അവർ ബുദ്ധിമാന്മാരായി ജോലി കയറി. ഇങ്ങനെയാണ് കേരള പോലീസിൽ CPM ഒരാളെ കയറ്റുന്നത്. അവിടെ നിൽക്കട്ടെ, അങ്ങനെ ആ പ്രശ്നത്തിന് പരിഹാരം എത്ര കാലം പോയി? ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി 4 മാസം നഷ്ടപ്പെടുന്നു. ഓർക്കണം, 1 വർഷത്തെ റാങ്ക് ലിസ്റ്റ്, അതിൽ 4 മാസം ഒരു നിയമനം പോലും ഇല്ലാതെ നീട്ടിക്കൊണ്ടുപോകുന്നു. ആ 4-ാം മാസം അവരെ ഒഴിവാക്കിക്കൊണ്ട് വരുന്ന അന്ന് മുതൽ ഈ ലിസ്റ്റ് ആരംഭിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധി ഒരു ലോജിക് ഉണ്ടായിരുന്നു. ഇല്ല, അവർ എന്ന് പ്രഖ്യാപിച്ചു അന്ന് മുതൽ കാലാവധി കണക്കാക്കുന്നു, തുടരണം. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ നാട്ടിൽ ഞങ്ങൾ വീണ്ടും ഇറങ്ങി, പിന്നെ ഞങ്ങളെ നിയമനം തരണം, നിയമനം തുടങ്ങി. തുടങ്ങാനുള്ള ഒരു സംവിധാനത്തിലോട്ട് വന്ന സമയത്താണ് കോവിഡ് പടർന്ന് നമ്മൾ സമൂഹത്തിൽ എത്തുന്നത്. കോവിഡ് വന്ന സമയത്ത് പെട്ടെന്ന് ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ച് പിന്നെ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു 4 മാസത്തോളം 3 മാസം ലോക്ക്ഡൌൺ ആയിരുന്നു. എന്നാലും പിന്നെ നിയന്ത്രണങ്ങളോടുകൂടി ലോക്ക്ഡൌൺ ആയി. ഞങ്ങൾക്ക് ഓഫീസുകളിൽ നിന്നും പോകാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ അങ്ങനെ വീണ്ടും 4 മാസം വീണ്ടും പോയി. ഒരാളെ നിയമിച്ചില്ല. അങ്ങനെ 8 മാസത്തേക്ക് വീണ്ടും ഞങ്ങളെ കാലാവധി നഷ്ടപ്പെട്ടു. തുടർന്ന് പിന്നെയുള്ളത് 4 മാസമാണ് ഞങ്ങൾക്കുള്ളത്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനോ ഞങ്ങൾക്ക് വിവരാവകാശ രേഖ പ്രകാരമുള്ള ഒഴിവുകളുടെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ അധികാരികളെ പോയി കണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു, സാർ ഞങ്ങൾക്ക് പുതിയതായിട്ട് കാലാവധി നീട്ടിത്തരണ്ട, ഞങ്ങളെ കാലാവധി നഷ്ടപ്പെട്ടൊരു കാലാവധിയുണ്ട് 8 മാസം. ഈ 8 മാസവും ഇതിനകത്ത് വന്ന 3200 വേക്കൻസികളുണ്ട്. ഈ വേക്കൻസികൾ അതായത് നിങ്ങൾ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ 3200 വേക്കൻസി ഉണ്ട്. വേക്കൻസി ഈ ഞങ്ങളുടെ കാലാവധിക്കുള്ളിലുണ്ട്. ഉണ്ട്, ഇനി കിട്ടാനുള്ള വേക്കൻസിയാണ്. ഓക്കെ, അടുത്തത് കൂട്ടി. അത് കൂട്ടിയാണ്. അത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് കട്ടായതിന് ശേഷമുള്ള ഒരു വേക്കൻസികളും ഞങ്ങൾ ചോദിക്കുന്നില്ല. ലിസ്റ്റിന്റെ സ്വാഭാവിക കാലാവധി കഴിയുന്നതെന്ന് 3200 വേക്കൻസി. അതിന്റെ അകത്ത് തെളിവുണ്ട്? നിങ്ങളുടെ തെളിവുണ്ട്. ഒന്ന് കാണിക്കുക ആ ഭാഗം ഏതാണ് പറയുന്നത്. ഇത് 9/1/2020 മന്ത്രിസഭ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പാസാക്കിയ 2000 SISF വേക്കൻസികളാണ്. ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എടുക്കുന്നതാണ്. ഇതിന്റെ ഫിനാൻഷ്യൽ അംഗീകാരം എല്ലാം കൊടുത്തു. ധനകാര്യ സാറിന് കാണാം. ഇത് 2000 വേക്കൻസി അതെ അനുവദിച്ചിട്ടുണ്ട്. അതായത് 2020. ഓക്കെ, അത് കഴിഞ്ഞ് ബാക്കിയോ? ബാക്കി കഴിഞ്ഞ 7/17 ബഹുമാനമുള്ള മുഖ്യമന്ത്രി തന്നെ നിയമസഭയ്ക്കകത്ത് പാസ്സാക്കി ഒരു 1200 ടെമ്പററി പോസ്റ്റ്. അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എടുക്കുമെന്ന് പറഞ്ഞു. അതിന്റെ വിവരാവകാശ രേഖകളാണ് ഈ ഇരിക്കുന്നത്. അത് 2021 December വരെയുള്ള മൊത്തം ഒഴിവുകളും തന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. 15/06/20 മുതൽ 30/06/20 വരെ KPO കൂടി നിയമനം നടത്തുന്ന ആകെ 180 റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. 1200 ട്രെയിനിങ് ബറ്റാലിയൻ ഒരുമിച്ച് റിപ്പോർട്ട് ഉത്തരവാദിത്തം നൽകിയിട്ട് തുടർന്ന് വരുന്ന വർഷത്തെ പ്രതീക്ഷ. ഓക്കെ, അങ്ങനെ 1200 വന്നു. അതെ, 3200 വേക്കൻസി ഉണ്ട്. ഈ വേക്കൻസികൾ, ഈ 1200 വേക്കൻസികൾ ഞങ്ങൾക്ക് മുന്നേ തന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇതിനെ തുടർന്ന് നമ്മൾ ബഹുമാനമുള്ള പോലീസ് ആസ്ഥാനത്ത് വിവരാവകാശ പേപ്പറാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ വിവരാവകാശത്തിൻ്റെ മറുപടിയാണ് 1200. അപ്പോൾ ഞങ്ങൾ കേരള പോലീസിലെ 7 ബറ്റാലിയനാണ്.
എസ് എ പി കെ പി വണ് കെ പി ടു കെ പി ത്രീ എം എസ് പി ഇങ്ങനെ പറഞ്ഞിട്ട് കെ പി ഫോർ ഇങ്ങനെ ഏഴ് ബറ്റാലിയനാണ്. ഈ ഓരോ ബറ്റാലിയനിലും എത്ര വീതം വേക്കൻസി ഈ 1200 എന്ന് വീതിച്ചു കൊടുത്തു എന്ന് ഞങ്ങൾ നിപ്പൊരാവശ്യപ്പെട്ടു. അപ്പോൾ ഞങ്ങൾക്ക് തൊട്ട് മുമ്പുള്ള ബാച്ചിന് വീതിച്ചു കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ കണക്കും കാര്യങ്ങളെല്ലാം ഞങ്ങൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചോദിച്ച സമയത്ത് അവിടെ നിന്ന് കിട്ടിയ മറുപടിയാണ് സാറിന് കാണാം, 1200 ട്രെയിനിങ് ടെസ്റ്റുകൾ ബറ്റാലിയൻ തിരിച്ച് വിഭജിച്ച് ഉത്തരവുകൾ നൽകിയിട്ടില്ല എന്നാണ് അവിടുത്തെ. അപ്പോൾ 5200 വേക്കൻസി അവിടെ കിടപ്പുണ്ട്. അതിന് തെളിവെന്ന് പറയുമ്പോൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ മന്ത്രിസഭ പാസ് അംഗീകാരം കൊടുത്ത് പാസ്സാക്കിയതിന് ശേഷം ആ വേക്കൻസി വരണമായിരുന്നു. ജൂൺ മാസം 17 ശേഷം ആ വേക്കൻസി വരണമായിരുന്നു. അതിനുശേഷം ആ വേക്കൻസി വന്നിട്ടില്ല. അത് കൂടാഞ്ഞിട്ട് 2020 ജനുവരി മുതൽ ജൂൺ മാസം വരെയും വന്നിട്ടില്ല ഞങ്ങൾക്ക് ഈ പറഞ്ഞ വേക്കൻസി. അപ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായും ഉറപ്പിക്കാം ഈ ഒഴിവുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഈ 2000 SISF വേക്കൻസികളും ഈ ഞങ്ങൾക്ക് കിട്ടേണ്ട 1200 ടെമ്പററി ട്രെയിനിങ് വേക്കൻസികളും അവിടെ ഉണ്ട്. ഇതാണ് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എത്ര ചോദിച്ചിട്ടും എന്നിട്ട് ഈ പിന്നുള്ള 4 മാസമായിരുന്നു. 4 മാസം 4 മാസത്തിൽ ഇപ്പം ഇവർ എത്ര പേരെ നിയമിച്ചു? ഈ 4 മാസത്തിൽ ഇവർ നിയമനം കൊടുത്തിട്ടുള്ളത് 4646 പേർക്ക് മാത്രമാണ് നിയമനം കൊടുത്തിട്ടുള്ളത്. ബഹുമാനമുള്ള പി എസ് 3200 വേക്കൻസി അവിടെ കിടപ്പുണ്ട്. ബാക്കി കിട്ടാനുള്ള വേക്കൻസിയാണിത്. അതെ, 4000 കൂടാ. അത് ആ വേക്കൻസി ഞങ്ങളെ ലിസ്റ്റ് വരുന്നതിന് മുന്നേ ഓരോരോ ബറ്റാലിയനിൽ കിടന്ന വേക്കൻസികളാണ്. 2019 ഉള്ളതാണ് ഈ പറഞ്ഞ നല്ല നിയമനം കൊടുത്തു. അത് കൊടുത്തു 2019 ഉള്ള ഒഴിവുകൾ. റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പ് വേക്കൻസി കിടപ്പുണ്ട്. പോലീസിൽ എപ്പോഴും വേക്കൻസി ഉണ്ട്. റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ വേക്കൻസി കിടപ്പുണ്ട്. ഈ വേക്കൻസികളെല്ലാം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ 4646 പേർക്ക് നിയമനം കൊടുത്തു. ലിസ്റ്റിന്റെ സ്വാഭാവിക കാലാവധി കഴിയുന്നതിന് മുമ്പ് കൊടുത്തു. ഇതിന്റെ അകത്ത് വന്ന വേക്കൻസിയാണ് ഈ പറഞ്ഞ 3200 വേക്കൻസി. ഇത് നമ്മുടെ കാലാവധിക്കുള്ളിൽ വന്ന വേക്കൻസി ആയതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. ഞങ്ങൾക്ക് അർഹതപ്പെട്ട വേക്കൻസിയാണ്. ഞങ്ങൾ പരീക്ഷ എഴുതിയ ഞങ്ങളുടെ കാലാവധിക്കുള്ളിൽ വന്ന വേക്കൻസിയാണ്. ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. ഇതെന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് കൂലിപ്പണിയെടുത്ത് പഠിച്ചവരാണ്. ഞങ്ങൾക്ക് ഫിസിക്കല് ചെയ്യാൻ തന്നെ ഒരു ഗ്രൗണ്ടിൽ പോയി എത്രയോ മാസങ്ങളോളം കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ 5 ഐറ്റം പാസ്സായി വരുന്നത്. അതുപോലെ തന്നെ പഠിച്ചെടുക്കാൻ സാറിന് മനസ്സിലാവും. 2017 മുതൽ 2021 വരെ ഈ കാലം അത്രയും ഞങ്ങൾ ഇതിൻ്റെ പുറകെ നടക്കണമെങ്കിൽ ഞങ്ങളെ യുവത്വത്തിൻ്റെ നല്ലൊരു കാലഘട്ടം കഴിഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ പുറകെ ഇപ്പോഴും നടക്കുകയാണ്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ അതൊരു പരാജയമാണ്. ഇത് കിട്ടി ഇത് ഒഴിവുണ്ടായിരുന്നു തരുന്നില്ല. ഇത് ഞങ്ങൾ സമൂഹത്തോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ അവർ ഓരോ ആൾക്കാർ വന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇത്ര ആൾക്കാരെ നിയമിച്ചു, ഈ സർക്കാരിൻ്റെ കാലത്ത് ഇത്ര ആളെ നിയമിച്ചു എന്ന് പറയും. പക്ഷേ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ സ്വാഭാവിക കാലാവധിക്കുള്ളിൽ വരുന്ന ഒഴിവുകൾ ആ റാങ്ക് ലിസ്റ്റിനും അർഹതപ്പെട്ടതാണ്. അത് മനുഷ്യത്വപരമായി ഞങ്ങൾക്ക് മൊത്തം ലിസ്റ്റ് 10960 പേരുടെ ലിസ്റ്റാണ്. അതിൽ ഇത്രയും വേക്കൻസി കൂടി മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഈ വേക്കൻസി ഞങ്ങളുടെ കാലാവധിക്കുള്ളിൽ വന്ന ഒഴിവായതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞങ്ങൾ കാരണം മറ്റൊരാളിന്റെ ഭാവി നശിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കാലാവധിക്ക് അപ്പുറമുള്ള ഒരു വേക്കൻസി ഞങ്ങൾക്ക് വേണ്ട. എന്താ ഇനി ആദർശ് പറയൂ, എന്താണ് ഇതിന്റെ ഒരവസ്ഥ? അതായത് ഇവർ പറയുന്ന ന്യായങ്ങള് 2021 December 31 വരെയുള്ള വേക്കൻസികൾ മുൻകൂറായി തന്നു എന്ന് പറയുന്നത് ഇതുവരെയും കേട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു കേട്ട് കേൾവി മുൻകൂറായിട്ട് വേക്കൻസി തരുന്ന പരിപാടി മനസ്സിലായി. കേട്ട് കേൾവിത്ത കാര്യങ്ങളാണ് ഇത്. ഒരു ലിസ്റ്റിന്റെ കാര്യം മാത്രമല്ല, ഇപ്പം നിലവിൽ പി എസ് സിയിലുള്ള എല്ലാ ലിസ്റ്റിന്റെ കാര്യം ഇങ്ങനെ തന്നെയാണ്. സിവിൽ എക്സൈസ് ആയിക്കോട്ടെ, ഫയർമാൻ ആയിക്കോട്ടെ, ഫോറസ്റ്റർ ആയിക്കോട്ടെ, ആസിയുടെ LDC എല്ലാ ലിസ്റ്റുകളുടെയും പ്രശ്നങ്ങളാണ്. അതിൽ ഏറ്റവും പ്രശ്നമുള്ള ലിസ്റ്റാണ് പോലീസ് ലിസ്റ്റ്. ഇവരെന്താ ഇവർക്ക് ടെമ്പററി ആളെ കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത് അല്ലേ? എന്താണ് ഞങ്ങളോടൊരു വൈര നിരാധന ബുദ്ധിയോടുകൂടിയുള്ള പെരുമാറ്റം അതാണോ എന്ന് ഞങ്ങൾക്ക് ഡൗട്ട് ഇല്ലാതെയല്ല. അതിനൊരു തെളിവാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് കൊടുത്ത ഒരു പേപ്പറാണ് ഞാൻ സാറിന് കാണിച്ചിരുന്നത്. ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പി എസ് സിയിലും സർക്കാരിന് ഒരു പേപ്പർ കൊടുത്തു. ഇത് സർക്കാർ അംഗീകരിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടണമെന്ന് വിവിധ ഇപ്പൊ ഭരണപരിഷ്കാര കമ്മീഷനെ എല്ലാവരും ഇടപെട്ട കാര്യമാണ്. മുന്നണിയിലെ തന്നെ രണ്ടാമത്തെ വലിയ കക്ഷിയായിട്ടുള്ള CPIയുടെ യുവജന പ്രസ്ഥാനമായിട്ടുള്ള AIYF സംസ്ഥാന കമ്മിറ്റി ബഹുമാനമുള്ള പിന്നെ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു പോലീസിന്റെ റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടണമെന്ന്. അതായത് അഡ്വക്കേറ്റ് സജിത് ലാലും ശ്രീ മഹേഷ് കക്കത്തും ഇല്ല, അത് സംസ്ഥാന കമ്മിറ്റി കൊടുത്ത ഇതാണ്, നിവേദനമാണ്. അവർ ഇവർക്കെല്ലാം ബോധ്യപ്പെട്ടു ഞങ്ങളുടെ ഭാഗത്ത് നിരപരാധിത്വം ഉണ്ട്, സത്യസന്ധമായ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. വേറെ എല്ലാ ലിസ്റ്റുകളും നീട്ടി കൊടുത്തിട്ടുണ്ട്. കൊറോണ ബാധിക്കുന്ന ടൈമിൽ അവസാനിക്കുന്ന മനുഷ്യന്റെ കാലാവധി എല്ലാം മൂന്നിൽ കൂടുതൽ മാസങ്ങൾ ആ ടൈമിൽ നീട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പത്രമാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് റാങ്ക് ലിസ്റ്റിന്റെ കാര്യം നീട്ടി വെച്ചപ്പോൾ അത് പരിഗണനയില്ലാന്ന് പറഞ്ഞത്. ഈ റാങ്ക് ലിസ്റ്റിനോട് മാത്രമാണ് മെയിൻ വിവേചനം. ഒരു വൈദ്യ നിരാധന ബുദ്ധിയോടുള്ള പെരുമാറ്റം. അത് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ നിരപരാധികളാണ്. അപ്പൊ നിങ്ങളുടെ പ്ലാൻ എന്താ ഈ സമരമായിട്ട്? ഞങ്ങൾ മരണം വരെ സമരമാണ്. സാർ, ഞങ്ങൾ അർഹതപ്പെട്ട ഒരു കാര്യത്തിൽ ഇവർ പറയുന്നത് കാലാവധി കഴിഞ്ഞ് പുതുക്കാൻ കഴിഞ്ഞു പോയി കട്ടായി പോയി ചെയ്യാൻ പറ്റത്തില്ലെന്നാണല്ലോ. കാലാവധി കഴിഞ്ഞ് കട്ടായി പോയ അത് ചുമ്മാ പറയുന്നതാണ്. PSC റൂളുണ്ട്, റൂൾ 13. ആ റൂൾ 13 പ്രകാരം ഞങ്ങൾ റാങ്ക് ലിസ്റ്റ് ഇതുവരെയും കട്ട് ചെയ്തിട്ടില്ല. കട്ടാക്കാൻ പറ്റൂല അത്. കാര്യം അടുത്ത ഒന്നുകിൽ അടുത്ത റാങ്ക് ലിസ്റ്റ് വരണം, അല്ലെങ്കിൽ 3 വർഷം കഴിയണം. അതാണ്
ഇതിന്റെ ഒരു നിയമം. യൂണിഫോം തസ്തികൾ അങ്ങനെ നടക്കും എല്ലാ സർക്കാരും. ബഹുമാനമുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലായാലും ഒരു റാങ്ക് ലിസ്റ്റ് വന്ന് ഉമ്മൻചാണ്ടി ഒരു കൊല്ലാക്കി കുറച്ചെന്നാണല്ലോ പറയുന്നത്. ആ സാർ അങ്ങനെ കുറച്ചു എന്ന് ഒരു പറയുന്നുണ്ടെങ്കിലും അതിലൊരു ഒരു കാര്യമുണ്ട്, അത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നെങ്കിലും അത് പറയുന്നത് പുതിയൊരു റാങ്ക് ലിസ്റ്റ് വരുന്നത് വരെ കാലാവധി കൊടുക്കണമെന്നാണ്. പുതിയൊരു റാങ്ക് ലിസ്റ്റ് സ്വാഭാവികമായും ഒരു വർഷ കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിലും ഒന്നുകിൽ പുതിയൊരു റാങ്ക് ലിസ്റ്റ് വരുന്നത് വരെ അല്ലെങ്കിൽ മൂന്ന് വർഷം വരെ ഇതിന് കാലാവധി തരാം. കാര്യം നിങ്ങൾ കോൺഗ്രസ്സുകാരനാണോ? ഇല്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ലല്ലോ. പക്ഷെ ഞങ്ങൾക്കുള്ള കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്കുള്ള കാര്യം പറ കാര്യം കഴിഞ്ഞ സർക്കാർ നല്ല രീതിയിൽ നിയമനം നടത്തിയിട്ടുണ്ട്. അതിന് മുമ്പത്തെ ബി എസ് സർക്കാരിന്റെ അത് ഞങ്ങളിലുണ്ട്, അതിന്റെ രേഖകൾ ഞങ്ങളിലുണ്ട്. മുൻകാല സർക്കാരുകൾ പിന്നെ ബഹുമാനമുള്ള ബി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ സമയത്തും പോലീസ് ലിസ്റ്റ് തീർത്തെടുത്തിട്ടുണ്ട്. അതിന് മുമ്പേ ഉള്ള സർക്കാരും പോലീസ് ലിസ്റ്റ് തീർത്തെടുത്തിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ സമയത്താണ് പോലീസിന്റെ ഏറ്റവും കൂടുതൽ റെക്കോർഡ് നിയമനം നടന്നിട്ടുണ്ട്. ലിസ്റ്റ് മുഴുവൻ സപ്ലൈ ലിസ്റ്റ് അടങ്ങി പോയിട്ടുണ്ട്. അത് ഏത് സർക്കാർ വന്നാലും പോലീസ് ലിസ്റ്റ് തീർത്തെടുക്കും. അത് ഇടതുപക്ഷം കോൺഗ്രസ്സുകാരും ബിജെപിക്കാരൊന്നും അല്ല. ഞങ്ങൾക്ക് എന്തിനാ രാഷ്ട്രീയം? ഞങ്ങൾ ജോലിക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. ഞങ്ങൾക്ക് എം എൽ എ എം പി ആവണ്ട, ഞങ്ങൾക്ക് പോലീസ് ആയാൽ മതി. അതിനുള്ള രേഖകളും തെളിവുകളും ഞങ്ങൾ കൈവശം ഇരിപ്പുണ്ട്. ഞങ്ങളുടെ വേക്കൻസികൾ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. അടുത്ത തലമുറയുടെ അടുത്ത തലമുറയുടെ ഭാവിയും നമുക്ക് നശിപ്പിക്കണ്ട. ഇപ്പൊ പറയുന്നത് പുതിയ ഉദ്യോഗാർത്ഥികളുടെ ജീവിതം നഷ്ടപ്പെടുന്നു. പക്ഷേ ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ ഈ സ്വാഭാവിക കാലാവധിക്കുള്ളിൽ വന്ന വേക്കൻസികൾ ഞങ്ങൾ റാങ്ക് ലിസ്റ്റ് നീട്ടാനുള്ള കോടതി ഇടപെടൽ മൂലം, കോടതിയിൽ നിന്ന് ഇപ്പോൾ ഒരു പേപ്പർ വന്നിട്ടുണ്ട്, കോടതിയിൽ നിന്ന് ഞങ്ങൾ കേസ് കൊടുത്തു, സർക്കാർ ഇന്ന് വരെയായിട്ട് ഒരു റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിട്ടില്ല. അപ്പൊ കോടതി ഈ വരുന്ന രണ്ടാം തീയതി, മാർച്ച് മാസം രണ്ടാം തീയതിക്കകം വെച്ച് റിപ്പോർട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എട്ടാം തീയതി മുതൽ ഞങ്ങൾ റാങ്ക് ലിസ്റ്റിൽ മൂന്ന് വർഷ കാലാവധിയായിട്ട് പ്രഖ്യാപിക്കുമെന്ന് കോടതി തന്നെ സർക്കാരിന് പേപ്പർ കൊടുത്തു. അപ്പോഴാണ് ഇന്നലെ പി എസ് സി ചെയർമാൻ പറയുന്നത് സി പി ഒ റാങ്ക് ലിസ്റ്റ് പുനരുജ്ജീവിപ്പിക്കില്ല എന്ന് ബഹുമാനമുള്ള പി എസ് സി ചെയർമാൻ ഇന്നലെ പറഞ്ഞു. ഇപ്പോൾ ഇന്നലെയാണ് അദ്ദേഹം അത് മനസ്സിലാക്കിയത്. 4,646 പേർക്ക് നിയമനം കൊടുത്തിട്ട് ബഹുമാനമുള്ള പി എസ് സി ചെയർമാൻ ഒരു ടെലിവിഷൻ ചാനലിൽ പറഞ്ഞത് 6,501 പേർക്ക് നിയമനം കൊടുത്തു എന്നാണ് ഒരു ടെലിവിഷൻ ചാനൽ പറഞ്ഞതാണ്. ഇതൊക്കെ ഞങ്ങൾ ഈ ഇത് സത്യസന്ധമായ തെളിവുകളുടെയും വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഫോറസ്റ്റിൽ വാച്ചർമാർ എന്തല്ലേ, ഫോറസ്റ്റ് വാച്ചർ, അതായത് തീ കത്താതെ നോക്കണം. ഫോറസ്റ്റ് വാച്ചറാണ് ഡിപ്പോ വാച്ചർ തുടങ്ങിയ 13 തസ്തികയിൽ നമുക്ക് 2016 നോട്ടിഫിക്കേഷൻ വിളിച്ചു. 13 തസ്തിക ഫോറസ്റ്റിന്റെ. അപ്പൊ അതിനകത്ത് 2016 നോട്ടിഫിക്കേഷൻ വിളിച്ച് 2017 ഞങ്ങൾ എക്സാം നടത്തി. 2018 റാങ ക് ലിസ്റ്റ് വന്നു. റാങ്ക് ലിസ്റ്റ് വന്ന 3,638 പേർ റാങ്ക് ലിസ്റ്റ് ഇട്ടു. 13 പേർക്ക് 13 തസ്തികയിൽ എത്ര ഒഴിവാ? എല്ലാ ജില്ലകളിലും പ്രതീക്ഷിത ഒഴിവുകളുടെ ഹെഡിങ്ങിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. പക്ഷേ ഇപ്പൊ നടന്നിരിക്കുന്ന നിയമനം എന്ന് വെച്ചാൽ കൊല്ലം ജില്ലയും പാലക്കാട് ജില്ലയും ഒഴികെ ബാക്കിയുള്ള ജില്ലകളിൽ നടന്ന 5 താഴെ നിയമനമാണ്. അതായത് എത്ര ഒഴിവുണ്ട് മൊത്തം? പ്രതീക്ഷിത ഒഴിവെന്ന് പറയാണ് ഇത്. നിങ്ങൾ കണക്കെടുത്തോ? പ്രതീക്ഷിത ഒഴിവ് നമുക്ക് വ്യക്തമായ ആർട്ടേ കിട്ടുന്നില്ല, തരുന്നില്ല. ഈ പിള്ളേരൊക്കെ വിവരം ശേഖരിച്ചോ? നിങ്ങൾ ശേഖരിക്കട്ടെ എത്ര ഒഴിവുണ്ട്. അത് ശേഖരിച്ചു. അപ്പം അതിനകത്ത് താൽക്കാലികക്കാരുടെ കുംഭകോണമാണ് ഈ വനംവകുപ്പ് എന്ന് പറയുന്നത്. ഒരുപാട് പേരുണ്ടോ? ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞങ്ങളിപ്പം അതിനകത്ത് ഇപ്പൊ ആ താൽക്കാലികക്കാർ തന്നെ ഹൈക്കോടതി കൊടുത്തൊരു ഡീറ്റെയിലിനകത്ത് പറയുന്നത് അവർ 2,351 താൽക്കാലിക വാച്ചർമാരെ സ്ഥിരപ്പെടുത്തണമെന്ന് പറഞ്ഞൊരു കൊടുത്തിട്ടുണ്ട്. അവർ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ ജഡ്ജ്മെന്റ് ആണ് അത്. അവരെന്നാ പറഞ്ഞു? കൊടുത്തോളം പറഞ്ഞോ കോടതി? ഇല്ല, അത് ഞങ്ങളതിനെ കേസിന് പോയത്. അത് ശ്രദ്ധിക്കുക, 2,350 താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്താൻ പറയുമ്പോഴാണ് ഇവരുടെ റാങ്ക് ലിസ്റ്റിൽ നാളെ പറയാൻ 10-15 പേരെ എടുക്കുന്നത്. എന്നിട്ട് ഇപ്പം അതായത് ആകെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട 3,638 പേരാണ് ഇപ്പം നിലവിലെ കിട്ടാത്ത കാര്യം. എന്ത്, ജോലി ലഭിക്കാത്ത കാരണം പ്രധാന കാര്യം പോസ്റ്റ് ഗ്രേഷൻ നടക്കുന്നില്ല. അത് അതിയായ പോസ്റ്റ് ഗ്രേഷൻ അവിടെ ഉണ്ടാകുന്നില്ല. അതിന് പോസ്റ്റ് ഗ്രേഷൻ ക്രിയേറ്റ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാണ് താൽക്കാലികക്കാരെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ മെയിൻ പ്രശ്നം. അത് അതാത് ഡിപ്പാർട്ട്മെന്റുകളും ഞങ്ങൾക്ക് ആകെ ഒരേ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉള്ളു, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റേ ഉള്ളൂ. അതിന് കീഴിൽ നിന്ന് ഒഴിവ് മാത്രമേ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. 10,000 വേക്കൻസി കാണും. 10,000 അധികം വേക്കൻസി ഉണ്ട്. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് എല്ലാവർക്കും കിട്ടേണ്ടതാണ് ജോലി. ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് മതിയാതെ വരും. എത്ര പേരെ എടുത്തിട്ടുണ്ട് മൊത്തം? ആകെ എടുത്തത് 3,638 പേരുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആകെ എടുത്തത് 122 പേരെയാണ്. അതായത് കൊല്ലം ജില്ലയും പാലക്കാട് ജില്ലയും ഒഴികെ ബാക്കിയുള്ള ജില്ലകളിൽ നടന്നത് 5 താഴെ മാത്രം നിയമനമാണ് നടന്നത്. 2.5 വർഷം പിന്നിട്ടു ഇപ്പം റാങ്ക് ലിസ്റ്റ് വന്നിട്ട്. 3 വർഷമുള്ള കാലാവധി. 3 വർഷമുള്ള കാലാവധി ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ട അറിയത്തില്ല. അപ്പൊ അവരെന്നാ പറയുന്നത്? സർക്കാരിനോട് പറയുമ്പോ എന്താ പറയുന്നത്? സർക്കാർ പറയുന്നത് വെച്ചാല് നിങ്ങളുടെ പോസ്റ്റിനകത്ത് താൽക്കാലികക്കാരെ ഇരുത്തിയിട്ടില്ല എന്നാണ്. പക്ഷെ നമുക്ക് അവിടെ ചെന്ന് അറിയാൻ സാധിച്ചെന്ന് വെച്ചാൽ അവർ പറയുന്നത് എന്താണ്, എലിഫന്റ് വാച്ചർ, ടൈഗർ വാച്ചർ, ഫയർ വാച്ചർ എന്ന് പറയുന്ന രീതിയിലാണ് അവരെ റിക്രൂട്ട്മെന്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് സ്ഥിരപ്പെടുത്തി കൊടുക്കും. എന്നിട്ട് എന്താ നമ്മൾ ഈ ധനകാര്യ വകുപ്പിന്റെ ഫോറസ്റ്റ് വാച്ചർ അല്ല, ടൈഗർ വാച്ചറാണ്. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ആളെ എടുത്തിട്ടില്ലല്ലോ. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ ലിസ്റ്റിലുണ്ട്,
രണ്ട് ലിസ്റ്റിലുണ്ട്. അപ്പൊ എവിടെങ്കിലും കിട്ടിയാർന്നു? ഒരെണ്ണം കിട്ടത്തില്ല സാർ. എല്ലായിടത്തും ശ്രദ്ധിക്കുക, സർക്കാരിന്റെ തട്ടിപ്പ് എത്രയാണെന്ന്. അതായത് ഇവര് ഫോറസ്റ്റ് വാച്ചർ എന്നൊരു തസ്തിക ഉണ്ടാക്കുന്നു, 13 തസ്തികകൾ. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള നിയമനമാണ്. പക്ഷേ അവിടെ വേക്കൻസി ഉണ്ടാക്കാതെ, ഒഴിവ് റിപ്പോർട്ട് ചെയ്യാതെ, ഒഴിവുള്ളിടത്തെല്ലാം എലിഫന്റ് വാച്ചർ, ബേർഡ് വാച്ചർ, കടുവ വാച്ചർ എന്ന് എടുക്കുന്നു. അപ്പൊ എന്താണ്, ഞങ്ങൾ ഇല്ലാത്തതാണ്. ഇത് ഞാൻ പറയാൻ കാരണം ഒന്നുകൂടിയുണ്ട്. ഇപ്പൊ എനിക്കൊരു പ്രതിനിധിയെ കിട്ടിയില്ല. ഞാൻ വളരെ വികാരഭരിതമായി കണ്ട ഒരു വിഷയമാണ് ഈ ജില്ലാ ബാങ്ക് കാഷ്യർ റാങ്ക് എന്ന് പറയുന്നത്. ഈ അതായത് ക്ലർക്കൽ കാശ് തസ്തിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു തട്ടിപ്പാണ്. അതായത് ജില്ലാ ബാങ്ക് ഉണ്ടായിരുന്ന സമയത്ത് ടെസ്റ്റ് നടത്തി ആ ജില്ലാ ബാങ്ക് അടക്കമുള്ള സഹകരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ നിയമനം നടത്താൻ തീരുമാനിക്കുന്നു. എന്നിട്ട് ഈ ജില്ലാ ബാങ്ക് കേരള ബാങ്കായി മാറിയത് കൊണ്ട് സർക്കാർ പറയുന്നു കേരള ബാങ്കാണ് ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ട് ജില്ലാ ബാങ്കുകാർക്ക് ബാധകമല്ല. ഓർക്കുക, ജില്ലാ ബാങ്കിന്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ട്, നിലവിൽ വാലിഡിറ്റി ഉള്ള റാങ്ക് ലിസ്റ്റ്. പക്ഷെ ജില്ലാ ബാങ്ക് ഇല്ലാത്തതുകൊണ്ട് നിയമനമില്ല. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ രണ്ട് തട്ടിപ്പ്. കേരള ബാങ്കിലേക്ക് ഇവരെ ഏതാണ്ട് 1000-ലധികം പേരെ താൽക്കാലികക്കാരെ നിയമിക്കുന്നു, സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു. കേരള ബാങ്ക് ആണല്ലോ, ജില്ലാ ബാങ്ക് അല്ലല്ലോ. ഇനി അവിടെ എന്ത് ചെയ്യുന്നില്ല തട്ടിപ്പ്, 850 പേരെ ജില്ലാ ബാങ്കിൽ നിന്ന് താൽക്കാലികക്കാരെ 10 വർഷമായി പറഞ്ഞ് കേരള ബാങ്കിൽ സ്ഥിരപ്പെടുത്തുന്നു. അതായത് PSC റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സിന് വരുമ്പോൾ ജില്ലാ ബാങ്കുകാർ വേണ്ട, പക്ഷെ സ്ഥിരപ്പെടുത്താൻ വരുമ്പോൾ കേരള ബാങ്കിൽ സ്ഥിരപ്പെടുത്തുമ്പോൾ ജില്ലാ ബാങ്കിൽ താൽക്കാലികക്കാരെ എടുത്തു. അതായത് തട്ടിപ്പ്, വെട്ടിപ്പ്, നുണ, വളരെ പൈശാചികമായ, വളരെ നീചമായ ഉദ്യോഗാർത്ഥികളോടും യുവജനങ്ങളോടും ഇങ്ങനെയൊരു വൃത്തികെട്ട സമീപനം നടത്തിയ ഒരു സർക്കാർ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അവർ തട്ടിപ്പ് വെട്ടിപ്പൊക്കെ നടത്തിക്കോട്ടെ, സ്വന്തക്കാരെ തിരികെ കയറ്റുക, ദാർഢ്യം ഒക്കെ പോക്കട്ടെ, പക്ഷെ സ്വന്തക്കാരെ തിരികെ അതും നടത്തിക്കോട്ടെ, പക്ഷെ പരീക്ഷ എഴുതിയ പിള്ളേരോട് നീതി കാണിക്കണ്ടേ? അല്ലാൻസിലെ ഒരു പ്രശ്നമുണ്ട്. ഈ CPM-കാരാണ് ഈ തിരികെ കയറ്റുകാർ. CPI-ക്കാർ ഡീസെന്റാന്നാ പറയുന്നത്. ഇവർക്ക് പോലും കത്തെഴുതി കൊടുത്തു AIFF-കാരെ. പക്ഷെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ CPI-യുടെ കയ്യിലാണല്ലോ, എന്നിട്ട് അവർ നിങ്ങളോട് ഇങ്ങനെ ചെയ്തോ? CPI പൊതുവെ ഉദ്യോഗാർത്ഥികളോട് വളരെ അനുഭാവപൂർവ്വമായ നിലപാടാണ് സ്വീകരിക്കുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ എല്ലാം അറിയിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ഇപ്പൊ ഈ വനംവകുപ്പ് എന്ന് പറയുന്ന CPI-യുടെ കീഴിലുള്ള വകുപ്പാണ്. അതായത് CPI-യുടെ യുവജന സംഘടനകൾ തന്നെ എന്താണ് PSC ഉദ്യോഗാർത്ഥികൾക്കൊപ്പമാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു പക്ഷത്ത്, എന്നാൽ തന്നെ അവർ തന്നെ മറ്റൊരു സൈഡിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ അർഹമായ നിങ്ങൾ അവരെ അവരോട് ചോദിച്ചില്ലേ ഇതെന്താ യുവജന സംഘടനയോട് പറഞ്ഞ? അവരെന്താ പറയുന്നേ? അവര് പറയാൻ ഞങ്ങൾ കാനഡാൻസാണ് പോയി കണ്ടായിരുന്നു. അപ്പം പറയുന്നത് നിങ്ങളുടെ ഒഴിവിനകത്തല്ല ആളെ നിയമിച്ചിരിക്കുന്നത്, സ്ഥിരപ്പെടുത്തുന്നതെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ നമുക്ക് ഈ ധനകാര്യ വകുപ്പിന്റെ ഇതിന് ഉത്തരവ് പ്രകാരം അവർ വന്ന് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഡെയിലി വേജസുകാരുടെ എന്താണ് വേജസ് ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞ് കൊടുത്തതിനകത്ത് തന്നെ വ്യക്തമായി പറയുന്നുണ്ട് ഡിപ്പോ വാച്ചർ, ഫോറസ്റ്റ് റിസർവ് വാച്ചർ, അതായത് ആ തസ്തികയിലൊക്കെ തന്നെയുള്ള എന്താണ് താൽക്കാലിക ജീവനക്കാർക്ക് ഡെയിലി വേജസ് വർദ്ധിപ്പിക്കണം. സാർ, ഞാൻ കൊല്ലം ജില്ലക്കാരനാണ്. എൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് കണ്ണൂരാണ്. നമ്മൾ വളരെയേറെ പ്രതീക്ഷയോടാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഈ ഒരു സർക്കാരിനെ നമ്മൾ നോക്കിക്കണ്ടത്. അതായത് ഞാൻ ഈ കൊല്ലം ജില്ലയിലുള്ള ഞാൻ എന്തിനാണ് കണ്ണൂർ വെച്ചെന്നൊരു എല്ലാവരും അതിശയത്തോടെ ചോദിക്കാറുണ്ട്. എന്താ മനസ്സിലായി അവിടെ കണ്ണൂർ എന്നാണ് ഫോറസ്റ്റ് കൂടുതൽ ഉണ്ടായിട്ടാണോ അവിടെ വെച്ചാൽ? ഒരിക്കലുമല്ല. അതായത് ഫോറസ്റ്റ് ഏറ്റവും കൂടുതൽ നോക്കുമ്പോൾ ഞാൻ തന്നെ ഇടുക്കിയും വയനാടാണ് നമ്മൾ വെക്കേണ്ടത്. പിന്നെ എന്തുകൊണ്ടാണ് കണ്ണൂർ വെച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഈ സർക്കാരിന് അതിയായി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ സഖാവ് പിണറായി വിജയന്റെ സ്ഥലമാണ് കണ്ണൂർ, നമുക്ക് അതിയായ നിയമനം അവിടെ നിന്ന് ലഭിക്കുമെന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കൂടുതൽ നിയമനം അവിടെ ഉണ്ടാകുന്ന വിശ്വാസം. അപ്പൊ ഞാൻ കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ല 203 വേറെ റാങ്ക് ലിസ്റ്റ് ആണ് മെയിൻ ലിസ്റ്റ് ആണ് ഇട്ടത്. അവിടെ നടന്ന നിയമനം എന്ന് വെച്ചാൽ വളരെ എന്റെ 63 റാങ്ക് ആണ്. റിസർവേഷൻ വെച്ച് എനിക്ക് ഏകദേശം ഒരു 18 നിയമനം നടന്നാൽ മതി. എന്നാൽ അവിടെ നടന്ന നിയമനം എന്ന് വെച്ചാൽ ഒരു നിയമനമാണ് നടന്നത്. മുഖ്യമന്ത്രി ഇതുവരെ അറിയാൻ സാധിച്ചെന്ന് വെച്ചാൽ ഒഴിവിന്റെ 3 ഇരട്ടിയാണ് റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. പക്ഷേ ഈ ഇടയ്ക്ക് പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ പറഞ്ഞത് ഒഴിവിന്റെ 5 ഇരട്ടിയാണ്. 5 ഇരട്ടി എന്ന് പറഞ്ഞാൽ ഏകദേശം 20% നിയമനമാണ്. അങ്ങനെയാണെങ്കിൽ 203 വേറെ റാങ്ക് ലിസ്റ്റ് വന്നതിനകത്ത് ഞങ്ങൾക്ക് ഏകദേശം കണ്ണൂർ ജില്ലയിൽ തന്നെ ഏകദേശം 40 പേർക്ക് മുകളിൽ എന്തായാലും കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഡിലീഷന്റെ കാര്യം, ഞങ്ങൾ വളരെയേറെ ഞങ്ങൾ സാധാരണക്കാരാണ് ഞങ്ങൾ. ഞങ്ങൾക്കൊരു ഡിലീഷൻ വാങ്ങണമെങ്കിൽ 1200 രൂപ മുടക്കി കുറഞ്ഞൊരു 1200 രൂപയുടെ ചിലവ് വരും. ഞങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് എനിക്കിന് ജോലിക്ക് ആണെങ്കിൽ ഏകദേശം കുറഞ്ഞൊരു 10-35-40 പേരുടെ ഡിലീഷൻ വാങ്ങിക്കേണ്ടി വരും. അതായത് മറ്റുള്ളവരെല്ലാം ഓരോരോ ജോലി കയറും, പക്ഷേ ഈ ഡിലീഷൻ വാങ്ങിക്കാനുള്ള നിലവിലെ തീ കൊറോണ കാര്യമായിട്ട് ജോലിയൊന്നുമില്ല, സാമ്പത്തികമായിട്ട് ഇത്തിരി പിന്നോട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാം. അതും കൂടെ അല്ല വിഷ്ണു, മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് ഈ LDF പറയുന്നത്, CPM പറയുന്നത് അവർ 12,000 പേരെ നിയമിച്ചു, അതേസമയം UDF-കാർ ഒരു 4,000 പേരെ നിയമിച്ചു. അവിടെ നിങ്ങളുടെ പൊളിറ്റിക്സ് ആണെന്ന്, അത് സത്യമല്ലേ? ഞങ്ങൾക്ക് പൊളിറ്റിക്സ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല സാർ. ഞങ്ങൾ പൊളിറ്റിക്സ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ
പറയുന്നത്. 20/1/2021 ബഹുമാനമുള്ള ശ്രീ വി കെ സി മുഹമ്മദ് ഗോയ എം എൽ എ, ശ്രീ ജെയിംസ് മാത്യു എം എൽ എ, ശ്രീ ഐ ബി സതീശ് എം എൽ എ, ശ്രീ കെ വി അബ്ദുൾ ഖാദർ എം എൽ എ എന്നീ എം എൽ എമാർ നിയമസഭയിൽ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം, പോലീസ് സേനയിൽ ഒഴിവുകൾ പൂർണ്ണമായും നികത്താനായിട്ടുണ്ടോ, ഈ സർക്കാരിൻ്റെ കാലത്ത് സേനയിൽ എത്ര പേരെ നിയമിച്ചെന്ന് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലവുമായി തടഞ്ഞ എം പി അറിയിക്കാമെന്നും ചോദ്യം. അതിൽ ബഹുമാനമുള്ള മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്നത്, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാന പോലീസ് സേനയിൽ 12,284 പേരെയും മുൻ സർക്കാരിൻ്റെ കാലത്ത് ആകെ 12,229 പേർക്ക് നിയമനം പി എസ് സി വഴി നൽകിയിട്ടുണ്ട്. 12,279 പേർക്ക് അന്ന് ആ 12,229 പേർക്ക് നിയമനം കൊടുത്തപ്പോൾ റാങ്ക് ലിസ്റ്റ് എല്ലാം തീർന്നു പോയി, പിന്നെ എടുക്കാൻ ആളില്ലാതായി. ആ സമയത്ത് പുതിയൊരു പരീക്ഷ നടത്തി അതിൻ്റെ ഷോർട്ട് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിട്ടാണ് ആ സർക്കാർ പോകുന്നത്. ഈ സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ എന്ന് ഒരേ ഒരു പരീക്ഷ മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പോൾ ചാനൽ ചർച്ചയിൽ ഇവർ പറയും ഒരു വർഷ കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള, ഒരു വർഷ കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റ് ആണെങ്കിൽ ഈ സർക്കാർ വന്നതിന് ശേഷം 5 പോലീസ് പരീക്ഷ നടക്കണ്ടേ? 5 റാങ്ക് ലിസ്റ്റും വരണ്ടേ? ആകെക്കൂടിയാണെന്നുള്ള ഞങ്ങളുടെ പരീക്ഷ മാത്രമാണ്, ഞങ്ങളുടെ ലിസ്റ്റ് മാത്രമേ ഇവരിട്ടിട്ടുള്ളൂ. ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളുടെ കാലാവധിക്കുള്ളിൽ വന്ന് ഒഴിവും തരുന്നില്ല, വേക്കൻസി ഒഴിവുകളും തരുന്നില്ല, ഒന്നും തരുന്നില്ല. ഞങ്ങൾ ആ സെക്രട്ടറി എൻ്റെ ഫ്രണ്ടിലെ തെരുവിൽ കിടന്നു കിടക്കുകയാണ്. ഇപ്പോൾ ഒരു മന്ത്രിമാർ പോലും ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. ഡൽഹിയിൽ നിന്നുള്ള ഒരു പിന്നെ രാഹുൽ ഗാന്ധി വന്ന് ഇവിടെ വന്ന് ഞങ്ങളെ നോക്കിയിട്ട് പോയിട്ടും ഈ നടയിൽ കിടക്കുന്ന ഞങ്ങളുമായി ഒന്ന് കാണാനോ ഒരു ചർച്ച ചെയ്യാനോ ഒരു മന്ത്രിമാർ പോലും ഞങ്ങളുടെ അടുത്ത് ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളത് ഖേദകരമായ കാര്യമാണ് സാർ. അത് പറയാതിരിക്കാൻ വയ്യ. അവരെന്ത് രാഷ്ട്രീയമോ എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷേ ഒരു മനുഷ്യൻ ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ അടുത്ത് വന്നതിൽ ഞങ്ങൾക്ക് അതിലൊരു ഒരു സത്യമുണ്ട്. പക്ഷേ ഈ നടയിൽ കിടന്നിട്ട് പോലും ഞങ്ങളെ വന്ന് ഒന്ന് ചർച്ച ചെയ്യാനോ ഒന്ന് നിങ്ങളെ പ്രശ്നം എന്താണെന്ന് കേൾക്കാനോ ഒരാളും തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ വിഷമമുള്ള കാര്യമാണ് സാർ. ചർച്ച ചെയ്ത അതിൻ്റെ ഒരു മറുപടിയും കിട്ടുന്നില്ല. ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ബഹുമാനമുള്ള മനോജ് എബ്രഹാം സാറും ടി കെ ജോസ് സാറും മുമ്പൊക്കെ ഞങ്ങൾ ഈ കണക്കുകളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞത് 2021 പിന്നെ ഡിസംബർ മാസം വരെയുള്ള ഒഴിവുകളെല്ലാം നിങ്ങൾക്ക് തന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ കണക്കുകൾ കാണിച്ച സമയത്ത് സാറിന് തന്നെ ഇത് ബോധ്യപ്പെട്ടു, ബഹുമാനമുള്ള ടി കെ ജോസ് സാറിനും ബോധ്യപ്പെട്ടു ഇത് കണക്കുകൾ വ്യത്യാസമുണ്ടെന്നും ബോധ്യപ്പെട്ടു. ഞങ്ങളത് പരിശോധിച്ചതിന് ശേഷം നിങ്ങളെ അറിയിക്കാന്ന് പറഞ്ഞു. ഇന്ന് ഈ നിമിഷം വരെയായിട്ട് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. സാർ, ഞങ്ങൾക്ക് ഗവൺമെന്റിനോട് ഒരേ ഒരു കുറച്ച് കാര്യങ്ങൾ, അതായത് താൽക്കാലിക വാച്ചർ നിയമനം നിർത്തലാക്കിയിട്ട് അവിടെ സാങ്ഷൻഡ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് മാക്സിമം ഈ പി എസ് സി ഉദ്യോഗാർത്ഥികൾ ആ ലിസ്റ്റിലേക്ക് എടുക്കുക, എന്നിട്ട് നിലവിലത്തെ ഫോറസ്റ്റ് വാച്ചർ, അതായത് ഗവൺമെന്റ് അംഗീകൃത വാച്ചർമാർക്ക് പ്രമോഷൻ നൽകി അവർക്ക് എന്ത് ചെയ്യുക, പുതിയ തസ്തികയിലേക്ക് മാറ്റുക, എന്നിട്ട് പരിപൂർണമായ പി എസ് സിയിൽ നിന്ന് നിയമനം നടത്തുക എന്നുകൂടി ഒരു അഭ്യർത്ഥന ഗവൺമെന്റിനോടുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു അഭ്യർത്ഥന ഉണ്ട് സാർ, ബഹുമാനമുള്ള മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ഞങ്ങളെ ഒരു ശത്രുപക്ഷത്തായിട്ട് കാണരുത്. ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയവുമില്ല. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളെ കാലാവധിക്കുള്ളിൽ വന്ന ഈ വേക്കൻസികൾ ഒഴിവുകൾ നഷ്ടപ്പെട്ട കാലാവധി ദീർഘിപ്പിച്ചുകൊണ്ട് അതിനുള്ളിൽ തന്നാൽ മതി. കോടതിയിൽ അതിനുള്ള സമീപനം എടുത്തുകൊണ്ട് ഞങ്ങളെ ജീവിതം രക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്. ഞങ്ങൾക്ക് ആരെ അധികാരത്തിലേറ്റേണ്ട കാര്യമില്ല, ആരെ അധികാരത്തിൽ പറഞ്ഞുവിടേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ്. ഞങ്ങളുടെ ഈ വേക്കൻസികൾ തന്ന് ഞങ്ങളെ ജീവിതം രക്ഷപ്പെടുത്തണമെന്നാണ്. ഞങ്ങൾ അന്യായമായിട്ടൊന്നും പിന്നെ ആവശ്യപ്പെടുന്നില്ല. ഞങ്ങൾ ബഹുമാനമുള്ള സർക്കാരിനോട് അപേക്ഷിക്കുകയാണ്, ഇതൊരു അപേക്ഷയാണ്. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറയുന്നത്. 3,500 പേരുടെ ജീവിതമാണ് ആ സെക്രട്ടറിന്റെ ഫ്രണ്ടിൽ. സാറേ, ആ മനുഷ്യാവകാശ കമ്മീഷൻ പ്രകാരം പറയുന്നുണ്ട്, അതായത് 48 മണിക്കൂർ എന്നുള്ളത് 8 മണിക്കൂറായിട്ട് നിജപ്പെടുത്തി കൊടുക്കണം എന്നുള്ളത് വാച്ചർ. അങ്ങനെ അതും കൂടെ ഒന്ന് സെക്യൂരിറ്റിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോടും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രി പുങ്കുവന്മാരോടും എനിക്ക് അപേക്ഷിക്കാനുള്ളത്, ഈ കുട്ടികൾ ഓടുപൊളിച്ച് നിങ്ങളുടെ ബന്ധുക്കൾ കയറുന്നത് പോലെ ഒരിടത്തും കയറാനല്ല ശ്രമിക്കുന്നത്. അവർ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി വിയർപ്പൊഴുക്കി ഭരണഘടന അവർക്ക് ഉറപ്പു നൽകിയിട്ടുള്ള അവകാശമാണ് ചോദിക്കുന്നത്. അത് മനസ്സിലാകുന്നില്ലെങ്കിൽ, ഇവരുടെ മുട്ടിലിഴിയുന്നതിൻ്റെ കണ്ണുനീരും വേദനയും തിരിച്ചറിയുന്നില്ലെങ്കിൽ കാലം താങ്കളോടും താങ്കളുടെ സർക്കാരിനോടും പാർട്ടിക്കാരോടും പകരം ചോദിക്കും തീർച്ചയായും.